ധീരബലിദാനി കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററുടെ ഓർമ്മകൾക്ക് ഇന്ന് 20 ആണ്ട് തികയുകയാണ്. 1999 December 1 രാവിലെ 10 മണിയോടുകൂടി ഈസ്റ്റ് മുകേരി യു പി സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ട് നിന്ന ക്ലാസ് മുറിയിൽ അധ്യാപകനായ ജയകൃഷ്ണൻ മാസ്റ്ററെ ഒരു സംഘം CPM ക്രിമിനലുകൾ ക്ലാസ് മുറിക്കുള്ളിൽ കയറി പിഞ്ച് കുട്ടികളുടെ മുമ്പിലിട്ട് വിദ്യാർത്ഥികൾക്ക് മുമ്പിലിട്ട് അതിക്രൂരമായ രീതിയിൽ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ആ സമയത്ത് യുവമോർച്ചയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിരുന്നു കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ ധീരബലിദാനത്തിൻ്റെ 20ാം ആണ്ടാണ് ഇന്ന്. 20 വർഷങ്ങൾ പൂർത്തിയാകുന്നു. ഇപ്പോഴും കണ്ണൂരിലെ രാഷ്ട്രീയ മണ്ണ് ചില സ്ഥലങ്ങളിലെങ്കിലും അശാന്തമാണ്. കാരണം ആ വിദ്യാർത്ഥികളുടെ മാനസികാവസ്ഥ കൂടി നമ്മൾ കരുതേണ്ടതുണ്ട്. കൊച്ചു കുട്ടികളായിരുന്നു, യു പി സ്കൂളിലെ വിദ്യാർത്ഥികളായിരുന്നു. അവരിപ്പോഴും ആ നടുക്കത്തിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. പൂർണ്ണമായും മോചിതരായിട്ടുണ്ടോ എന്ന കാര്യം ഇപ്പോഴും സംശയമാണ്. അത്ര ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് അത്ര ഭയാനകമായ രീതിയിലായിരുന്നു കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ എന്ന സമൂഹത്തിൽ വളരെ നല്ലൊരു സ്ഥാനമുണ്ടായിരുന്ന, ഏവരും അംഗീകരിച്ചിരുന്ന, ഈവൻ മാർക്സിസ്റ്റ് പാർട്ടിയിലെ പ്രവർത്തകർ പോലും അംഗീകരിച്ചിരുന്ന കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ എന്ന സൗമ്യനായ വ്യക്തിത്വത്തെ CPM ക്രിമിനലുകൾ അരുംകൊല ചെയ്തത് നമുക്കറിയാം. ഒരുപറ്റം CPM ക്രിമിനലുകൾ കണ്ണൂർ ജില്ലയിലെ പാനൂർ ഈസ്റ്റ് മുകേരി UP സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഏതാണ്ട് 10 മണിയോടുകൂടി കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററെ ക്ലാസ്സിൽ കയറി അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ കൂത്തുപറമ്പ് പാനൂർ മേഖലകളിൽ ജനങ്ങൾക്കിടയിൽ നേരിട്ട് പ്രവർത്തിച്ച ഈ യുവ നേതാവ് കണ്ണൂരിൽ തങ്ങളുടെ അപ്രമാദിത്വത്തിന് ഭീഷണിയാകുമെന്ന് മുൻകൂട്ടി കണ്ടാണ് പാർട്ടി കോടതി നടപ്പിലാക്കിയതാണ് ജയകൃഷ്ണൻ മാസ്റ്ററുടെ ഈ കൊലപാതകം. അസഹിഷ്ണുതയുടെയും വിദ്വേഷത്തിൻ്റെയും രാഷ്ട്രീയം കൈമുതലാക്കിയവർ ഭരണകൂടത്തിൻ്റെ തണലിൽ വെട്ടിയെറിഞ്ഞ ജയകൃഷ്ണൻ മാസ്റ്ററുടെ 20ാം ബലിദാന ദിനത്തിൽ, അതായത് 20 ബലിദാന ദിനങ്ങൾ കഴിച്ച് 21ാം ബലിദാന ദിനത്തിൽ ചുവപ്പൻ ഭരണകൂട ഭീകരതയ്ക്കെതിരെ സംസ്ഥാന വ്യാപകമായി യുവജനങ്ങൾ സംഘടിക്കുന്നുണ്ട്. നിരവധി അനുസ്മരണ യോഗങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം 1969 മുതൽ വടക്കൽ രാമകൃഷ്ണൻ മുതൽ ഇങ്ങോട്ട് CPMകാർ കൊല ചെയ്ത അനവധി സംഘപരിവാർ BJP പ്രവർത്തകരുണ്ട്. 200ൽ പരം ജീവനുകളാണ് രാഷ്ട്രീയ സംഘർഷത്തിൽ കേരളത്തിലെമ്പാടും BJP സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. ഇതെല്ലാം വലിയ ഒരു തികഞ്ഞ നഷ്ടമാണ്. സ്വാഭാവികമായും സമൂഹത്തിൽ അക്രമ രാഷ്ട്രീയം എന്നേക്കുമായി അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതാരായാലും ശരി, കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററുടെ ഈ ബലിദാന ദിനത്തിൽ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ആയുധം താഴ്വെച്ച് ആശയത്തെ ആശയം കൊണ്ട് നേരിടുന്ന തരത്തിലേക്കുള്ള ഒരു രാഷ്ട്രീയ പ്രബുദ്ധത നമ്മുടെ പ്രബുദ്ധ മലയാളി സമൂഹത്തിന്, പ്രബുദ്ധ രാഷ്ട്രീയ കേരളത്തിന് ഉണ്ടാകട്ടെ എന്ന ഒരു വലിയ പ്രതീക്ഷ മാത്രമാണ് നമുക്കും പങ്കുവെക്കുവാനുള്ളത്. എന്തായാലും കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരു പിടി അശ്രുപ്പുകൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഈ അവസരത്തിൽ, ഈ ബലിദാന ദിനത്തിൽ അദ്ദേഹത്തെ വീണ്ടും സ്മരിക്കുകയാണ്.